Sir, we don't. Sir, my child. Sir, my money, sir. My child, sir. Sir, we don't. Sir. തിരു, നമ്മൾ അറിയാണ്ട് വന്നു. ഇന്ത്യൻ മലയാളിയാണ്. മലയാളിയാ സർ? എന്തിനാ വന്നെന്ന്? നമ്മൾ എന്തിനാ വന്നെന്ന് ചോദിക്കുന്നു. ഇവിടെ മോഷ്ടിക്കാൻ വന്ന സാർ. എന്തിനാ വന്നെന്ന് സാർ? സത്യമായിട്ട് ഇത് മോഷ്ടിക്കാൻ വന്നതാ? എന്തിനാ വന്നെന്ന് പറ സാർ. ഞങ്ങൾക്ക് മറ്റൊന്നും അറിയില്ല സാർ. സർ, വേണമെങ്കിൽ അങ്കിളിനോട് ചോദിച്ചു നോക്ക്. അതെ സർ, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇനി പറ, എന്തിനാ വന്നെന്ന്? എന്തിനാ വന്നെന്ന്? സാർ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക സാർ. ഇവൻ നല്ലവനാ സാറേ, ഞങ്ങൾക്കൊന്നും അറിയില്ല. പോലീസ് പറഞ്ഞിട്ടാ വന്നത്. അവരാണ് സാറേ ഞങ്ങൾ പറഞ്ഞു വിട്ടത്. ഞാൻ പറയട്ടെ, ഞാനാ കള്ളൻ. ഞാൻ അകത്തേക്ക് വന്നത്. എന്നെ എന്ത് വെള്ളം ചെയ്തോ ഇദ്ദേഹത്തെ? അയ്യോ ഇല്ല സാറേ, അവൻ നല്ലവനാ സാറേ. ഞാൻ പറഞ്ഞു. Yeah.
ഖൈനി ഗുട്ക പുകയില പാൻ പാൻ മസാല ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഗുരുതരമായ പ്രശ്നമാണ്. ഇവ കഴിക്കുന്നത് വായിലെ ക്യാൻസറിന്റെ ഒരു പ്രധാന കാരണമാണ്. ഈ രോഗിക്ക് നാക്കിൽ ക്യാൻസറാണ്. ഞങ്ങൾക്ക് ഇയാളുടെ സ്വരയന്ത്രം നീക്കേണ്ടി വന്നു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഇയാൾ ഒരു ഫുട്ബോൾ താരമായിരുന്നു. ഇയാളുടെ തൊണ്ടയിലെ ക്യാൻസർ ഇപ്പോൾ തലച്ചോറിലേക്കും പടർന്നു. കളിച്ചിടത്തൊക്കെ ജയിച്ചിട്ടേ ഉള്ളൂ. പുകയില പുരുഷന്മാരുടെ മാത്രം പ്രശ്നമല്ല, രേഖയുടെ നാക്കും കീഴ്ത്താടിയും ഞങ്ങൾക്ക് നീക്കേണ്ടി വന്നു. അമ്മയുടെ രണ്ടു വള വിൽക്കേണ്ടി വന്നു. പുകയില കുടുംബങ്ങളെ ശിഥിലമാക്കുന്നു. നിന്നെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ വന്നത്. നിന്റെ കെട്ടിയൻ 10 മണിയുടെ ട്രെയിൻ വരാന്നല്ലേ പറഞ്ഞു. അതെ ചേട്ടാ. എങ്ങനെയാ ചേട്ടാ അടയാളം കണ്ടുപിടിക്കുക? ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ, എല്ലാം ഫോണിലായിരുന്നു. നമ്മുടെ നാട്ടുകാരെ കണ്ടാലോ അറിയാവല്ലോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ കെട്ടി മാത്രമല്ലേ വരുന്നത്? അല്ല ചേട്ടാ, കൂടെ ഒരു ചെറിയ ചെക്കനുണ്ടാവും, കറക്റ്റായിട്ട് നോക്കി കൂട്ടിക്കൊണ്ടു വരില്ലേ. അല്ല, നിന്റെ മുഖമൊക്കെ തെളിഞ്ഞല്ലോടി, കെട്ടിയവനെ കാണാൻ പോകുന്നുള്ള സന്തോഷത്തിലായിരിക്കും. അല്ല, കാശ് റെഡിയാണല്ലോ അല്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞതാ. ശരി ശരി, അവനെ കാണിക്കാൻ വേണ്ടി നിന്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്നല്ല അവന് മനസ്സിലാവുള്ളൂ. എടാ മണി, വന്നേ.
നിന്നെക്കാളും ഭേദം അവര് തന്നെയാ.